തോട്ടുമുക്കം പാനമ്പിലാവിൽ മരിച്ച തോമസിന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ പൂർണ്ണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കും. അതിനിടെ യുവാവിന്റെ ആന്തരികാവയവങ്ങൾ രാസ പരിശോധനയ്ക്ക് അയച്ചു. പാനമ്പിലാവിൽ മരിച്ച ലോറി ഡ്രൈവർ പുളിക്കയിൽ തോമസിന്റെ മരണകാരണം സംബന്ധിച്ച പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത്. മരണത്തിന് കാരണമായത് ഹൃദയാഘാതം തന്നെയാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പോലീസ് സർജനുമായ പി അജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. 2 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വൈകിട്ട് പനമ്പിലാവ് സെന്റ് മേരീസ് ചർച്ച് സെമിത്തേരിയിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നു. അതേസമയം യുവാവിന്റെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു. ഇതിന്റെ ഫലം ഉൾപ്പെടുത്തിയ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കും. ഇത് ലഭിച്ച ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. മരണത്തിലെ ദുരൂഹത നീക്കാൻ ബന്ധുക്കൾ അരീക്കോട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 10:40 എറണാകുളം തഹസീൽദാർ ഹാരിസ് കപൂറിന്റെ സാന്നിധ്യത്തിലായിരുന്നു പനമ്പിലാവ് സെന്റ് മേരീസ് ചർച്ച് സെമിത്തേരിയിലെ കല്ലറയിൽ നിന്ന് പോലീസ് മൃതദേഹം പുറത്തെടുത്തത്. ബന്ധുക്കളും പ്രദേശവാസികളും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പള്ളിയിൽ താൽക്കാലികമായി സജ്ജമാക്കിയ മുറിയിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഉച്ചയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നവംബർ 4 അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തോമസ് മരിച്ചത്. മരണപ്പെടുന്നതിൻ്റെ 6 ദിവസം മുമ്പ് വീടിന് സമീപത്ത് വെച്ച് സുഹൃത്തുക്കളുമായി അടിപിടിയുണ്ടായിരുന്നു. തുടർന്ന് ശരീരവേദനയെ തുടർന്ന് തോമസ് ആദ്യം തെരട്ടമ്മലിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലും പിന്നീട് മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.